സഹോദരങ്ങളെ നമസ്കാരം. ഇത് 18-ാമത് വീഡിയോയാണ് പഠനത്തെക്കുറിച്ചുള്ള. 1-ാമത് വീഡിയോയിൽ നമ്മൾ ലിസണിങ് ഏകാഗ്രതാ പരിശീലനം, 2-ാമത്തേതിൽ നമ്മൾ സ്പീക്കിംഗ് സംസാരിക്കുന്നതിനുള്ള പരിശീലനം, 3-ാമത്തേതിൽ നമ്മൾ റീഡിങ് വായന പരിശീലനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അത്യന്തം ദുഷ്കരമായൊരു കാര്യമാണ് എഴുതുക എന്നുള്ളത്. അതാണ് റൈറ്റിങ്ങിൽ നമ്മൾ സംസാരിക്കുന്നത്. റൈറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അക്ഷരങ്ങളെയാണ്. അപ്പോൾ ആ അക്ഷരരൂപം കുട്ടിയുടെ മനസ്സിലുണ്ടാവണം. പ്രകൃതിയിൽ നോക്കി കുട്ടി പടം വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? ആ രൂപം മനസ്സിൽ പതിഞ്ഞിട്ടാണ് അവർ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ അക്ഷരരൂപങ്ങൾ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വരച്ചു വയ്ക്കാൻ അവന് സാധിക്കും. അർത്ഥാർത്ഥമുണ്ടല്ല, അല്ലാതെ തന്നെ വരച്ചു വയ്ക്കാനായിട്ട് സാധിക്കും. പ്രകൃതിയിൽ ഒട്ടനവധി സാധനങ്ങളുണ്ട്, അവയെ ചിത്രത്തിലാക്കിയാലും കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ലേ? പ്രകൃതിയിലുള്ളത് കണ്ടിട്ടല്ലോ അവൻ പറയുന്നത്, ചിത്രത്തിലുള്ളത് കണ്ടിട്ട് പറയുകയല്ലേ. അപ്പോൾ ആ ചിത്രത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ഊഹിക്കുന്ന എന്തായിരിക്കും? ആ ചിത്രത്തിൻ്റെ പേരാണ് താഴെ എഴുതിയിരിക്കുന്നതെന്ന്. അങ്ങനെയല്ലേ വിചാരിക്കൂ? അപ്പോൾ സാധാരണഗതിയിൽ ആ എഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ട് ആ ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് കുട്ടി വായിക്കും. അങ്ങനെ നമ്മൾ വായിക്കാൻ ആരംഭിക്കുന്നു. താങ്ക് യു.